ജോലി രാജിവെച്ചു. അപ്പന അത്ര എളുപ്പമായാലും ഇഷ്ടമില്ലായിരുന്നു. പെൺകുട്ടികൾക്കൊക്കെ പാടാം. പിന്നിങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് കിട്ടുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അത്രമാർക്കെല്ലാം ഉൾപ്പെടെ വലിയൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. ചെടികളെല്ലാം കൂടി അവസാനം കൂടിയിട്ട് വാരിക്കളയൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. നമുക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. എന്തായാലും കർത്താവിൻ്റെ സഭ മുന്നോട്ട് മാത്രമേ പോകുന്നുള്ളൂ. ദൈവത്തിന് സ്തുതി. എക്കാലത്തും സമൂഹത്തിൽ കുടികൊള്ളുന്ന ഒരു വലിയ ആശങ്കയാണ് യുവജനങ്ങൾ എന്തായിത്തീരുമെന്നുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ, ദൈവവിശ്വാസത്തിലും അതിലൂന്നിയ പാരമ്പര്യത്തിലും കഴിയുന്ന ഒരുപറ്റം ജനതയ്ക്ക് വരും തലമുറ തങ്ങളുടെ പാരമ്പര്യത്തെയും കൈമാറിക്കിട്ടിയ പൈതൃകത്തെയും പിന്തുടരുമോ എന്നൊരു പേടിയുണ്ടാകും. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അത് ഈ കാലത്താകുമ്പോൾ അല്പം കൂടി ഗൗരവമേറും. ഇവിടെയാണ് മുരിക്കൻ പിതാവ് ഏറെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നല്ലതണ്ണയിലെ ഒരു ആശ്രമത്തിൽ എല്ലാവിധത്തിലുള്ള ആർഭാടത്തിൽ നിന്നും വിട്ട് ഏകാന്തനായി താപസ് ജീവിതം നയിക്കുകയാണ് അദ്ദേഹം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തോടുത്ത് തനിച്ചിരിക്കാൻ തനിക്ക് പ്രിയപ്പെട്ടതിനെയെല്ലാം മാറ്റിവെച്ച ഒരു ദൈവമനുഷ്യൻ. യുവജനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നത് അതിലേറെ വിസ്മയകരമാണ്. നമുക്ക് പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാം. എനിക്ക് യുവജനങ്ങളെ പറ്റി നല്ല പ്രത്യാശയാണ്. ചിലര് പറയാറുണ്ട് ഇപ്പോഴത്തെ യൂത്ത് എല്ലാം തീരെ മോശമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഇവിടെ കാരണം, ഇവിടെ വന്ന ചില യൂത്തൊക്കെ ഭയങ്കര തീ പിടിച്ചവരായിരുന്നു. ഒരാൾ പറഞ്ഞു, അതായത് 200,000 രൂപ ശമ്പളമുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ എംടെക് കഴിഞ്ഞാണ് പുള്ളി പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്, ജോലി ഉൾപ്പെടെ എല്ലാം വിടുകയാണ്. ജോലി രാജിവെച്ചു. ഒറ്റ മകനാണ്. വീട്ടിൽ 10-12 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ കൂടുതൽ 1,00,000 രൂപ ആസ്തിയുണ്ട്. അപ്പൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരും ഇവിടെ വന്നു വളരെ തീക്ഷ്ണമായിട്ട്. അതുപോലുള്ളൊരു 3-4 പേര് ഇവിടെ വന്നു, ഞങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഫുൾ ടൈം വേണ്ട. അപ്പോൾ 200,000 രൂപ ശമ്പളം ഉപേക്ഷിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഡൊമിനിക്കൻ സെമിനാരിയിൽ ഇപ്പോൾ ചേർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ എൻ്റെ ഇവിടെ വന്ന് ചേർന്നു. ഞാൻ മലയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെയെല്ലാം ഇപ്പം അദ്ദേഹം ചേർന്നു കോയമ്പത്തൂർ ഡൊമിനിക്കൻ സെമിനാരി ചേർന്നു. അപ്പം അത്രയും അപ്പന എത്ര എളുപ്പമായാലും ഇഷ്ടമില്ലായിരുന്നു, എങ്കിലും എതിർത്തൊന്നുമില്ല. ഏകമാനല്ലേ. അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരും പിന്നെ പെൺകുട്ടികളുമുണ്ട്. ചില പെൺകുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലെ തീക്ഷ്ണമായ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിൽ ചേരാം, അവരൊക്കെ എർമിറ്റ് ആകണമെന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു, വേണ്ട, എർമിറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വളരെ പെൺകുട്ടികൾക്കൊക്കെ പാടാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചെറുപ്പക്കാരിപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞൊരു ഈ പറഞ്ഞ പോലെ തീ പിടിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അങ്ങനെ മതി, 2 പേരോ 3 പേരോ മതി, 10,000 ലക്ഷങ്ങളെയാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. ഇന്നും ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നത് ദൈവമഹത്വം എന്നല്ലാതെ പറയാൻ മറ്റു വാക്കുകളില്ല. ജോലി തേടിയും മെച്ചപ്പെട്ട ജീവിത രീതി തേടിയുമുള്ള കുടിയേറ്റത്തെ മറ്റൊരു തലത്തിലാണ് പിതാവ് നോക്കിക്കാണുന്നത്. പാവങ്ങളല്ല, നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നല്ല ചെറിയ ചെറിയ കുറവുകളൊക്കെ വരും. ആ പ്രായത്തിൻ്റെയും ലോകത്തിൻ്റെ സ്വാധീനവും ഒക്കെ വരുമ്പോഴെങ്കിലും പുറത്തോട്ട് പോകും. ഒത്തിരി ഒരു മാസം 10-20 പേരെങ്കിലും വരുന്നുണ്ട് ഇവിടെ. പുറത്തോട്ട് പോകുന്നവർക്ക് പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വ്യാപകമായിട്ട് പുറത്തോട്ട് പോയി. ഇന്നലെയും 2 പേര് മാൾട്ടായ്ക്ക് പോകുന്നു. രാത്രി ഇവിടെ വന്നു മാൾട്ടായ്ക്ക് പോവുക, 2 ചെറുപ്പക്കാർ. അവർ അങ്ങനെ നല്ല എല്ലാവരും ചെറുപ്പ പോകുന്നവരൊക്കെ. ഞാനങ്ങനെ ഓർക്കുന്നതെന്നാ വെച്ചാൽ, നമ്മുടെ സീറോ മലബാർ സഭയിലൂടെ ലോകം മുഴുവനും കർത്താവ് പുതിയൊരു പദ്ധതി ഒരുക്കുന്നുണ്ട്. യൂറോപ്യൻ മേഖലയിലൊക്കെ തളർന്നു പോയ അല്ലെങ്കിൽ എന്നാ ശോഷിച്ചു പോയ വിശ്വാസത്തെ വളർത്താൻ നമ്മുടെ മക്കൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതം കണ്ട് കൂടുതൽ ഉണർവ് യൂറോപ്പിലെയൊക്കെ സഭകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. ഇവയേക്കാളൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് വെളിപ്പെടുത്തലുകൾ കൂടി ആരും ചോദിക്കാതെ തന്നെ പിതാവ് നൽകി. ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് കിട്ടുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. 100 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന, ലോകത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, യഹൂദർ ഈശോ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നു.
യഹൂദരാണല്ലോ ഈശോയെ സ്വീകരിക്കാൻ. അപ്പോൾ ഈശോ ദൈവപുത്രനാണെന്നുള്ള വിവരം അവർ തിരിച്ചറിയുകയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ പോകണം. 100 വർഷത്തിന് ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. മറ്റൊന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഇറാൻ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലെല്ലാം വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം വീണ്ടും അതിശക്തമായിട്ട് മാറും. ഇപ്പോഴുള്ള ചില വിഭാഗങ്ങളിലൂടെ തന്നെ വലിയ മാറ്റം, വിശ്വാസത്തിൻ്റെ വലിയൊരു വളർച്ച നമ്മുടെ ഈശോ ജനിച്ചു വളർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെല്ലാം സംഭവിക്കും. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിശ്വാസത്തിന് കൂടുതൽ ബലമുണ്ടാകും. ആഫ്രിക്കയിലും ഏഷ്യയിലും അതിവേഗം കർത്താവിൻ്റെ സഭ വളരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 100 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവിൻ്റെ ഒരു വരവിന് മുമ്പോടിയായിട്ട് ലോകത്തിൽ വരാൻ പോകുന്നതാണ്. ലോകം മുഴുവൻ ഒരിടയൻ ഒരാട്ടിൻകുട്ടിയാവുന്ന ഒരു വലിയ അവസ്ഥയിലേക്കുള്ളൊരു വളർച്ച ഉണ്ടാവും. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ഇവയ്ക്ക് പുറമെ സീറോ മലബാർ സഭയ്ക്കുള്ളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെയും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളെയും കുറിച്ച് പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു ഒരു അഗ്നിയിൽ സ്വർണം ഒരുക്കുന്ന പോലെ അതിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിന്നിരിക്കുന്നു. അതായത് സീറോ മലബാർ സഭയുടെ എല്ലാ മേഖലയിലും വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ആൾക്കാർക്ക് മാത്രമല്ല, വൈദികർക്ക് മാത്രമല്ല, സന്യസ്തർക്ക് മാത്രമല്ല, പത്രാമാർക്കെല്ലാം ഉൾപ്പെടെ വലിയൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുന്ന ചില ഒരു വിശുദ്ധീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വർണം ഉലയിൽ ഉരുക്കി കൂടുതൽ ഇതാകുന്ന പോലെ സഭ, സീറോ മലബാർ സഭ കൂടുതൽ പ്രശോഭിക്കാനേ കാരണമാകുകയുള്ളൂ. നമ്മൾ സാധാരണ പറയല്ലേ, അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ കുള അല്ല കിണർ ഒക്കെ തേകുമ്പോൾ വെള്ളം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും കുറേ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇളക്ക്, ഇങ്ങനെ ഒരു കിളക്കിളക്ക്, എന്തിനാ ചെടി വെള്ളമെല്ലാം കൂടി അവസാനം കൂടിയിട്ട് വാരി കളയല്. എന്നിട്ട് ക്ലിയറാവും. അപ്പം ക്ലിയറാകുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ. അതുകൊണ്ട് ഇതെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇതിലൂടെയെല്ലാം ദൈവം ആഗ്രഹിക്കുന്നൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ വിശുദ്ധീകരണം, അതെല്ലാവരുടെയും വിശുദ്ധീകരണം, സഭയുടെ ആ ഏറ്റവും മുകൾ മുതൽ താഴ്ത്തട്ടിൽ വരെയുള്ള എല്ലാവർക്കും, എല്ലാവരും കൂടുതൽ എളിമയിലേക്കും ഒക്കെ വരേണ്ട ഒരു കാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. നമുക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. നമുക്കെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഒരു പങ്കാളിത്തമുണ്ട്. ആരെയും നമ്മൾ കുറ്റക്കാരായിട്ട് വിധിക്കേണ്ടതില്ല, ആരെയും മോശക്കാരായിട്ടും പറയേണ്ടതില്ല. നമ്മളാരും കൂടുതൽ മേന്മയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്കെല്ലാം ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ആ വിശുദ്ധീകരണത്തിന് പ്രഥമ തലമെന്ന് പറയുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോ അവിടുന്ന് പിതാവിൻ്റെ ഏകജാതനാണ്, പിതാവിൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനം മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായിട്ട് പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു, തന്നെ തന്നെ ശൂന്യമാണ്. ആ ഒരു പ്രക്രിയ നമ്മുടെ സഭയിൽ ആവശ്യമായിട്ട് വരുന്നു. അതെല്ലാ മേഖലയിലും ഉണ്ടാകാനുണ്ട്. നമ്മുടെ സെൽഫ് വല്ലാതെ വളർന്നു നിൽക്കുന്നു. പല നമ്മുടെ എല്ലാം നമുക്കെല്ലാം ഒരു സെൽഫ് വളർച്ച കൂടുതലാണ്. അപ്പോൾ സ്വയം അഹം നീങ്ങി ഇല്ലാതായി ശൂന്യതയിലേക്ക് വന്ന് ദൈവം നമ്മുടെ നമ്മെ എല്ലാ പ്രകാരത്തിനും നയിക്കുന്നൊരവസ്ഥ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മോചനമുണ്ടാവും. എന്തായാലും കർത്താവിൻ്റെ സഭ മുന്നോട്ട് മാത്രമേ പോകുന്നുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ലോകവുമായുള്ള സമ്പർക്കത്തിൽ സംഭവിക്കപ്പെട്ട കാര്യങ്ങളാണ്. നല്ലത് നിലനിൽക്കുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് നിലനിൽക്കുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കാത്തതൊന്നും നിലനിൽക്കുകയില്ല, തന്നെ കൊഴിഞ്ഞു പോകും. കേട്ടില്ലേ, ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ നിലപാടാണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസ മേഖലയിലെ ഓരോ ചുവടുവെപ്പിലും നാം സ്വയം ചിന്തിക്കേണ്ടത്, സ്വയം ചോദിക്കേണ്ടത്. ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ? നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് സ്വയം ഉത്തരം കണ്ടെത്താം. ദൈവത്തിന് സ്തുതി.